അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മമ്മൂട്ടിയുടെ മാതാവ് ഫാത്തിമ ഇസ്മായിൽ ഇന്നലെ 30-ാം നോമ്പിന് രാവിലെ, വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിലേക്ക് യാത്രയായി. നല്ലൊരു ദിവസം, നല്ലൊരു സമയം, അൽഹംദുലില്ലാ നല്ലൊരു ദിവസത്തിലാണ് ആ ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അതായത് വെള്ളിയാഴ്ച പകലുമാണ്, റമദാൻ്റെ അവസാനത്തെ ദിവസവുമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു നല്ലൊരു സമയത്തായിരിക്കണം നമ്മൾ മരിക്കേണ്ടതും, അതും റമദാൻ സ്വർഗവാതിലൊക്കെ തുറന്ന്. അപ്പോൾ ആ ഉമ്മ അത്രയും നല്ലൊരു നന്മ ചെയ്തതുകൊണ്ടാവാം ഇത്രയും നല്ല മരണം കിട്ടിയത്. മമ്മൂട്ടിയുടെ ഉമ്മയെക്കുറിച്ച് രമ്യ എസ് ആനന്ദ് എഴുതി ഒരു കുറിപ്പ് വൈറലായിരുന്നു. നല്ലൊരു വിശ്വാസി കൂടിയാണ്. ഒരു നോമ്പ് പോലും, എത്ര വാർദ്ധക്യം വന്നാൽ, എത്ര അസുഖമുണ്ടായാൽ പോലും ഒരു നോമ്പ് പോലും മുടക്കുന്നില്ല. അതുപോലെ മക്കളാണെങ്കിൽ മമ്മൂട്ടി കൂടാതെ ഇബ്രാഹിം കുട്ടി എന്നൊരു മകനുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും റമദാൻ 30 ദിവസം എല്ലാ നാളും ഹദീസ് ഷെയർ ചെയ്യുന്നു, ദീനിപരമായ ഹദീസ് ഷെയർ ചെയ്യുന്നു. ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും ഒരു നോമ്പ്, ഒരു നിസ്കാരം പോലും മുടക്കാറില്ല. ലൊക്കേഷനിലാണെങ്കിലും നോമ്പും മുടക്കാറില്ല, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര വലിയ പദവികളിൽ എത്തിയിട്ടും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ള തന്നെ ആ ഉമ്മയുടെ ആ മക്കൾ ആ നന്മ, ആ ഒരു ദീനിനോടുള്ള സ്നേഹം ഞാൻ ഇത് പുകഴ്ത്തി മമ്മൂട്ടിയെ മധു പറയാൻ വേണ്ടി ഇട്ട പോസ്റ്റൊന്നുമല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ നോട്ടം കൽബിലേക്കാണ്. അള്ളാഹു നമ്മളുടെ കൽബ് ശുദ്ധിയാണ്. അള്ളാഹുമായി നമ്മളുടെ ബന്ധം, അത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇനി എത്ര ഏത് മേഖലയിലുണ്ടായാലും അള്ളാഹും അവരും തമ്മിലുള്ള റിലേഷൻ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്ട്രോങ് ആണെങ്കിൽ, അത് നല്ലതാണെങ്കിൽ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹും അള്ളാഹുമായുള്ള നല്ല ബന്ധം, നല്ല മനസ്സ് സ്ഥാപിച്ചവർക്ക് മരണസമയവും നല്ല മരണം നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു മരണം നൽകട്ടെ. ആ ഉമ്മയുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.